السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن سيدنا وحبيبنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان ما لم يشأ ولم يكن لا حول ولا قوة إلا بالله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره ألف سنة مما تعدون ذلك عالم الغيب والشهادة العزيز الرحيم الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين صدق الله بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم يتوم سنهادر والنرنج പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട പഠിതാക്കളെ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് അവനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും. അള്ളാഹു അത്തരത്തിലുള്ള ഒരു സദസ്സാക്കി മനോഹരമായ ഒരു ക്ലാസ്സാക്കി അള്ളാഹു നമുക്ക് ഈ ക്ലാസ്സിനെ മാറ്റിത്തരട്ടെ. പരിശുദ്ധ ഖുർആൻ അത് പഠിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നാം ഇത് ആരംഭിക്കുകയും ഇതിൽ സംഗമിക്കുകയും ചെയ്തിട്ടുള്ളത്. അള്ളാഹു കബൂലാക്കട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ അതിപ്രധാനമായ സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറയാണ് സൂറത്തു സജ്ദ. ആ സൂറത്തു സജ്ദയെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്, നമ്മൾ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ പരിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നുള്ള വലിയ ഉദ്ദേശമാണ് നമുക്കുള്ളത് എന്ന് ഞാൻ പറയുകയുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർവിത ചർവണം നടത്തിയത്
അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ മഹത്വത്തെ കുറിച്ചുമാണ് ഇപ്പോൾ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത്. ആകാശഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ സിത്തതി അയ്യാം. ആകാശങ്ങളെയും ഭൂമികളെയും അതിൻ്റെ ഇടയിലുള്ള മുഴുവൻ വസ്തുക്കളെയും 6 ദിവസം കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പടച്ചത് എന്ന് കഴിഞ്ഞ ക്ലാസ് നമ്മൾ വളരെ വ്യക്തമായി അതിനെ പ്രസ്താവിച്ചു. തുമ്മസ്തവ അലൽ അർശ്, പിന്നെ അള്ളാഹു അർശിലേക്ക് അർശിനെ ഉദ്ദേശിച്ചു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ പടച്ച തമ്പുരാനല്ലാതെ മറ്റൊരാളും നമുക്ക് ഷഫീ ആയിട്ടില്ല, നമുക്ക് ഉദ്ധാരം, നമുക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ മറ്റാരുമില്ല, സഹായകനോ ശുപാർശകനോ ഈ പടച്ച റബ്ബല്ലാതെ മറ്റൊരാളില്ല. ഇവിടെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ മനസ്സിലാക്കാനും പരിശുദ്ധ ഖുർആനിൽ ധാരാളം അത് ഓതുകയും അത് പഠിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് സംശയങ്ങൾ വരുന്ന ചില ഭാഗങ്ങൾ ടച്ച് ചെയ്തു പോവുകയാണ്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അത് താമാണ്, അതിൽ യാതൊരുവിധ മിസ്റ്റേക്കുകളോ അതല്ലെങ്കിൽ പോരായ്മകയോ വൈരുദ്ധ്യങ്ങളോ ഇല്ലാത്തതാണ്. അള്ളാഹുവിൻ്റെ കലാമാണത്, അള്ളാഹു ഇറക്കിയതാണ്. എന്നാലും ചില സൂചന പദങ്ങൾ നമ്മളുടെ ബാഹ്യമായി കാണുമ്പോൾ നമുക്ക് ഖുർആൻ വൈരുദ്ധ്യങ്ങളുണ്ടോ എന്ന് തോന്നിപ്പോകും. വൈരുദ്ധ്യങ്ങളൊന്നുമില്ല ഈ ഇങ്ങനത്തെ റബ്ബ്. എന്നാൽ പരിശുദ്ധമായ സൂറത്തു ഫുസ്സിലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില ഭാഗങ്ങളുണ്ട്. സൂറത്തുൽ ഫുസ്സിലത്തിൽ നമ്മളൊന്ന് ചർച്ച ചെയ്തു പോകേണ്ട ഒരു വിഷയം തന്നെയാണ് സൂറത്തുൽ ഫുസ്സിലത്ത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. എന്നാൽ പോലും ഇവിടുത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് ഞാൻ അല്പം അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകുകയാണ്. എല്ലാവരും ശ്രദ്ധ കേൾക്കുന്ന ആളുകൾ സൂറത്തുൽ ഫുസ്സിലത്ത് ഒന്ന് തുറക്കണം. സൂറത്തുൽ ഫുസ്സിലത്ത് തുറന്ന് അതിൻ്റെ 9-ാമത്തെ ആയത്ത് മുതൽ ഒന്ന് നോക്കുക. വളരെ ചുരുങ്ങിയ രീതിയിൽ നമ്മളൊന്ന് പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളെ പടച്ചത് 6 ദിവസങ്ങളാണ് എന്ന് പറഞ്ഞു. പരിശുദ്ധമായ സൂറത്തുൽ ഹൂദിലുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സൂറത്തുൽ ബഖറയിലുണ്ട് എന്ന് പറഞ്ഞു. സൂറത്തുൽ യൂസുഫിലുണ്ട് എന്ന് പറഞ്ഞു. ഇതേ പടച്ച റബ്ബുദാൻ തന്നെ സൂറത്തുൽ ഫുസ്സിലത്തിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ചില ആളുകൾക്കൊക്കെ ജിജ്ഞാസ ഉണ്ടാകും, ആകാശത്തിനെയാണോ ഭൂമിയെയാണോ ആദ്യം പടച്ചത് എന്ന്. അതൊക്കെ വളരെ വ്യക്തമായിക്കൊണ്ട് സൂറത്തു ഫുസ്സിലത്തിൽ പറയുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും, ഖുൽ ഇന്നകും ലതക്ഫുറൂന ബില്ലദി ഖലഖൽ അർള ഫീ യൗമൈൻ വതജ്അലൂന ലഹു അൻദാദ ذلك رب العالمين وجعل فيها رواسي من فوقها وبارك فيها وقدر فيها أقواتها في 4 أيام سواء للسائلين ثم استوى إلى السماء وهي دخان فقال لها وللأرض ائتيا طوعا أو كرها قالتا أتينا طائعين فقضاهن 7 سماوات في يومين وأوحى في كل سماء أمرها وزينا السماء الدنيا بمصابيح وحفظا. അങ്ങനെ ആയത്തിന്റെ അവസാനം വരെ ഈ 3 ആയത്തുകൾ നമ്മൾ ഇവിടെ ഒന്ന് പരിശോധിക്കുകയാണ്. നമ്മൾ ചെറിയതായിട്ടൊന്ന് പരിചയപ്പെടുകയാണ്. സൂറത്തുൽ ഫുസ്സിലത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഇങ്ങനെയാണ്, ആകാശങ്ങളെയാണോ ഭൂമികളെയാണോ ആദ്യം സൃഷ്ടിച്ചത് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായി ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഉൽ നബിയെ താങ്കൾ പറയുക, 2 നാളുകളിലായി ഭൂമിയെ സൃഷ്ടിച്ചവനെ നിങ്ങൾ നിഷേധിക്കുകയും അവനു പങ്കാളി സ്ഥാപിക്കുകയുമാണോ? ദാലിക റബ്ബുൽ ആലമീൻ, സർവലോകരക്ഷിതാവാണവൻ.
രണ്ട് ദിവസങ്ങളെ കൊണ്ട് ഭൂമിയെ പടച്ചു. രണ്ട് ദിവസം ഭൂമി മാത്രം, രണ്ട് ദിവസം. അല്ലാഹു അല്ലദീ ഖലഖ സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഫീ സിത്തതി അയ്യാം. സൂറത്തു സജ്ദയിൽ അല്ലാഹ് പറയുന്നു, ആറ് ദിവസങ്ങളെ കൊണ്ടാണ് ഞാൻ ആകാശഭൂമികളെ അതിലുള്ള മുഴുവൻ സാധനങ്ങളെയും പടച്ചത്. സൂറത്തുൽ ഫുസ്സിലത്തിൽ അല്ലാഹു അതൊന്നുകൂടെ വിശദീകരിക്കുന്നു, രണ്ട് ദിവസങ്ങളെ എടുത്തിട്ടാണ് ഞാൻ ഭൂമിയെ പടച്ചത്, രണ്ട് ദിവസങ്ങളെ കൊണ്ടാണ് ഞാൻ ഭൂമിയെ പടച്ചത് എന്നിട്ട് വതജാലൂന ലഹു അൻദാദാ, എന്നിട്ടും നിങ്ങൾ അവൻക്ക് പങ്കാളിയാക്കുകയാണോ? ദാലിക റബ്ബുൽ ആലമീൻ, അവൻ ലോകരക്ഷിതാവ് തന്നെയാകുന്നു, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവ് അവൻ തന്നെയാകുന്നു. വജഅല ഫീഹാ റവാസിയ മിൻ ഫൗഖിഹാ وبارك فيها وقدر فيها أقواتها في أربعة أيام سواء للسائلين. നാലു നാളുകൾക്കകം അതിൻ്റെ ഉപരിതലത്തിൽ ഉറച്ച മലകളുണ്ടാക്കുകയും അതിനനുഗ്രഹം ചൊരിയുകയും അന്നപാനനാദികൾ വ്യവസ്ഥപ്പെടുത്തുകയും ഉണ്ടായിട്ടുണ്ട്. അന്വേഷകൾക്ക് ശരിയാണ് എന്നറിയിപ്പുമായിട്ടാണത് ചെയ്തത്. രണ്ട് ദിവസങ്ങളെ കൊണ്ട് ഭൂമിയെ പടച്ച റബ്ബ്. അതിൻ്റെ മുകളിൽ പർവ്വതങ്ങളെ അല്ലാഹു ഉണ്ടാക്കി. വബാറക ഫീഹ, ഭൂമിയിൽ അല്ലാഹു ബറക്കത്ത് ചെയ്തു. വഖദ്ദറ ഫീഹ അഖ്വാജഹ, അല്ലാഹു അതിലുള്ള എല്ലാ അഖ്വാത്ത് ഭക്ഷണങ്ങൾ എല്ലാവർക്കുമുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. അർബഅത അയ്യാം, നാല് ദിവസങ്ങൾ കൊണ്ട്. സവാ അന്വേഷകർക്ക് ശരിയാണ് അറിയിപ്പിനാണ് ഈ പറയുന്നത്. സവാ അല്ലിസായി, അപ്പൊ നാല് ദിവസവും പ്ലസ് രണ്ട്, നാല് പ്ലസ് രണ്ട് ആറ് ദിവസമായി. പക്ഷെ ഇപ്പോഴും അല്ലാഹു ആകാശത്ത് പടച്ചിട്ടില്ല. സൂറത്തു സജ്ദയിൽ നമ്മൾ മനസ്സിലാക്കിയത് ആറ് ദിവസങ്ങളെ കൊണ്ടാണ് ആകാശഭൂമികൾക്കിടയിലുള്ള മുഴുവൻ പടച്ചത്. ഇവിടെ അല്ലാഹു പറഞ്ഞത് നാല് ദിവസങ്ങൾ, രണ്ട് ദിവസം കൊണ്ട് ഭൂമിയെ പടക്കുകയും നാല് ദിവസം കൊണ്ട് അല്ലാഹു ആ ഭൂമിക്ക് ആവശ്യമായ മലകളെ, അതുപോലെ അല്ലാഹു ബറക്കത്ത് ചെയ്തു, ആളുകൾക്കുള്ള ഭക്ഷണം ഊച്ച് ഭക്ഷണമാക്കി കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഭൂമി വസിക്കാൻ യോഗ്യമുള്ളതാണ്, അതിനുള്ള നദി നടങ്ങളൊക്കെ കീറി, ഇങ്ങനെയൊക്കെ അല്ലാഹു ചെയ്തു. അതിനിടയ്ക്കൊരായത്തുകൊണ്ട് സുമ്മസ്തവായില സമാ, പിന്നെ അല്ലാഹു ആകാശത്തിലേക്ക് തിരിഞ്ഞു ആകാശത്തെ പടക്കാൻ വേണ്ടി. വഹിയ ദുഖാൻ, അത് ധൂപടലങ്ങളായിരുന്നു. ഫഖലാഹുന്ന സബഅ സമാവാത്ത്, പിന്നെ അല്ലാഹു ആ ഏഴ് ആകാശങ്ങളെ ആക്കി. ഫീ യൗമൈൻ, രണ്ട് ദിവസം കൊണ്ട്. അപ്പൊ രണ്ട് പ്ലസ് നാല് പ്ലസ് രണ്ട് എട്ട്. സൂറത്ത് സജ്ദയിൽ, സൂറത്ത് ഹൂദിൽ, സൂറത്ത് ബഖറയിലൊക്കെ അല്ലാഹു പറഞ്ഞത്, പരിശുദ്ധ ഖുർആനിൽ ബഹുഭൂരിഭാഗ സ്ഥലങ്ങളിലും അല്ലാഹു പറഞ്ഞത് ആകാശഭൂമികളെ സൃഷ്ടിക്കാൻ അല്ലാഹു ഉപയോഗിച്ച സമയം എന്ന് പറയുന്നത് ആറ് ദിവസമാണ് എന്നാണ്. എന്നാൽ ഈ ആയത്ത് പ്രത്യക്ഷത്തിൽ നോക്കുന്ന ഒരാൾക്ക് ആദ്യത്തെ രണ്ട് ദിവസം ഭൂമിയെ പടച്ചു, പിന്നത്തെ നാല് ദിവസം അല്ലാഹു അതിനുള്ള ഭക്ഷണങ്ങൾ, ഭൂമിക്കുള്ള പർവ്വതങ്ങളെ പടച്ചു, പിന്നത്തെ രണ്ട് ദിവസം അല്ലാഹു ആകാശലോകങ്ങളെ പടച്ചു. അങ്ങനെയാകുമ്പോൾ എട്ടാവുമല്ലോ, പരിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യം വന്നല്ലോ. അല്ല, ഇങ്ങനെ ഒരാൾക്ക് ബാഹ്യമായി അർത്ഥം വെക്കുന്ന ഒരാൾക്ക് തോന്നിയേക്കാം, പക്ഷേ അങ്ങനെയല്ല പരിശുദ്ധ ഖുർആൻ അവിടെ അർത്ഥം വെക്കേണ്ടത്. ثم وجعل فيها رواسي من فوقها وبارك فيها وقدر فيها أقواتها في أربعة أيام. നാല് ദിവസത്തിനകം, നാല് ദിവസത്തിനകം അല്ലാഹു പർവ്വതങ്ങളെയും അല്ലാഹു ഭൂമിയെയും അല്ലാഹു അതിനു വേണ്ട എല്ലാ കൂത്തുകളെയും അല്ലാഹു പടച്ചു. രണ്ടു ഭൂമിയെ പടക്കാൻ രണ്ട് ദിവസം, ബാക്കിയുള്ള രണ്ട് ദിവസത്തിനുള്ളിൽ ഇതിനെയൊക്കെ പടച്ചു, മൊത്തം നാല്. ഇങ്ങനെ അർത്ഥം വെക്കണം. ഇവിടെ ഞാനിത് പറയാൻ കാരണം, പരിശുദ്ധ ഖുർആൻ എപ്പോഴെങ്കിലും ഓതി നോക്കുമ്പോൾ ഇവിടെ മാത്രം എന്തേ ഇങ്ങനെ തോന്നി, അങ്ങനെ തോന്നിയിട്ടില്ല.
നമ്മൾ മനസ്സിലാക്കിയെടുത്ത് തെറ്റി. 4 ദിവസത്തിനകം എന്നാണ് മുഫസ്സിരീങ്ങൾ അർത്ഥം വെച്ചത്. 2 ദിവസം ഭൂമി പടക്കാനെടുത്തു, 4 ദിവസത്തിനകം 2 ആ 4 പെട്ടതാണ്. ആ 4 ദിവസം മൊത്തം 4 ദിവസം കൊണ്ട് ഇത് പരിപൂർണമാക്കി. എന്നിട്ട് അള്ളാഹു ആകാശത്തിലേക്ക് തിരിഞ്ഞു, ഫഖല്ലാഹു നസബഅ സമാവാതിൻ യൗമൈൻ, 2 ദിവസത്തിനുള്ളിൽ അള്ളാഹു ആകാശങ്ങളെ 7 ആകാശങ്ങളെ പടച്ചു. അപ്പൊ മൊത്തം 4 + 2 6 ദിവസം ഇപ്പൊ നമ്മൾ പറഞ്ഞതിനോട് യോജിക്കുകയുണ്ടായി. ഇവിടെ ചിലയും ചില വിഷയങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇൻഷാല്ലാ വിശദീകരിക്കാൻ സമയമില്ല. ഇൻഷാല്ലാ സൂറത്തുൽ ഫുസ്സിലത്ത് നമുക്ക് പഠിക്കാനൊരു അവസരം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളത് നല്ലോണം അവിടെ പഠിക്കുമ്പോൾ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനത്തെ അല്ലാഹുവിനെയാണ്, അങ്ങനത്തെ അല്ലാഹു അല്ലാതെ ഒരാളും നിങ്ങൾക്കില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. يدبر الامر من السماء الى الارض ثم يعرج اليه في يوم كان مقداره 1000 سنه مما تعدون. يدبر الامر കാര്യങ്ങളെ അല്ലാഹു കേന്ദ്രീകരിച്ചു. ദബ്ബറ യുദബ്ബിറു എന്നൊക്കെ പറഞ്ഞാൽ കേന്ദ്രീകരിക്കുന്നു, നടപ്പാക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം. മിനസമാ ആകാശലോകങ്ങളിൽ നിന്ന്, ഇലൽ അർളി ഭൂമിയിലേക്ക്, ഫുമ്മയഅറുജു ഇലൈഹി ഫിയൗം, തുമ്മ പിന്നീട് യഅറുജു ഇലൈഹി അത് വീണ്ടും അവനിലേക്ക് തന്നെ മടങ്ങുന്നതാണ്. ഫിയൗമിൻ ഒരു ദിവസത്തിൽ, കാന മിഖ്ദാറുഹു ആ ഒരു ദിവസത്തിന് നിങ്ങൾ കണക്കാക്കുകയാണെങ്കിൽ, 1000 സനത്തിൻ മിമ്മാ തഅദ്ദൂൻ നിങ്ങൾ എണ്ണുന്ന 1000 വർഷത്തേക്കാൾ ദൈർഘ്യമുള്ള ഒരു ദിവസത്തിൽ അള്ളാഹു അത് തിരിച്ചെടുക്കുകയും തിരിച്ചു കൊണ്ടുപോകുകയും ചെയ്യും എന്നതാണ് ആയത്തിൻ്റെ അർത്ഥം. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? يدبر الامر من السماء الى الارض ثم يعرج اليه في يوم كان مقداره 1000 سنه مما تعدون. അവൻ ആകാശം മുതൽ ഭൂമി വരെ എല്ലാ കാര്യങ്ങളും വ്യവസ്ഥപ്പെടുത്തി നിയന്ത്രിച്ചു വരുന്നു. പിന്നീട് ثم يعرج اليه في يوم, പിന്നീട് ഒരു ദിവസത്തിൽ അത് അവനിലേക്ക് കയറിപ്പോകുന്നു. ആ ദിവസത്തിൻ്റെ അളവ് നിങ്ങൾ എണ്ണിയിരുന്ന 1000 കൊല്ലമാകുന്നു. ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യമാണ് ആ പറഞ്ഞത്, 1000 കൊല്ലം. അത് ഖിയാമത്ത് നാളിൻ്റെ അന്ന് ഒരു ദിവസത്തിന് 1000 കൊല്ലത്ത് കാല മെക്കുതാറു അൽഫസന 1000 കൊല്ലം മിമ്മാ തഅദ്ദൂൻ നിങ്ങൾ എണ്ണുന്ന 1000 കൊല്ലം. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രസ്ഥാനം ഉപരിലോകത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആകാശത്ത് ആദ്യം ഭൂമിയെ അതിൻ്റെ ശേഷവും ആയി അല്ലാഹു മിനസ്സമാഇ ഇലൽ അർള് എന്ന് പറയാൻ കാരണം. നല്ലോണം മനസ്സിലാവണ്ടേ, എല്ലാ കേന്ദ്രങ്ങളും ഭൂമി ലോകത്തിൻ്റെ ഉപരിലോകമാണ്. അതുകൊണ്ടാണ് മിനസ്സമാഇ ഇലൽ അർള് ആദ്യം ആകാശത്തെ പറയുകയും പിന്നീട് ഭൂമിയെ പറയുകയും ചെയ്തത്. നിലവിലുള്ള ഈ വ്യവസ്ഥ അവസാനിക്കുന്നുണ്ട് ഒരു കാലത്ത്. അങ്ങനെ അവസ്ഥ അവഗാനിച്ച് അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ബാലാകമാരുള്ള കാലഘട്ടമാണിത്. അള്ളാഹുവിൻ്റെ ബാലാകമാരുണ്ട്, അള്ളാഹുവിൻ്റെ പലവിധ ശക്തികളുണ്ട്. എന്നാൽ ഇതെല്ലാം, ഈ വ്യവസ്ഥകളെല്ലാം അവസാനിച്ച് ഒരു പുതിയ വ്യവസ്ഥ സ്ഥാപിതമാകുന്ന ദിവസം ഖിയാമത്ത് നാളായിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ബാഹ്യമായും ആന്തരികമായും അവനിലേക്ക് തന്നെ മടങ്ങുന്നു. സുമ്മയറുജു ഇലൈഹി, പിന്നീടതെല്ലാം അവനിലേക്ക് സ്വയം മടങ്ങുന്നു എന്നാണ് അർത്ഥം. അതിലേക്ക് പുതിയ ഒരു നടപടിക്രമം അന്ന് നിലവിൽ വരുന്നതാണ്. അന്നത്തെ അധികാരം മുഴുവൻ അവന് മാത്രമായിരിക്കും. അതാണ് മാലിക്കുൽ മുലൂക്ക്, അതാണ് അല്ലാഹ്. അന്ന് ഒരാൾക്കും അധികാരമില്ല, അന്നെല്ലാം അല്ലാഹുവിനുള്ള അധികാരമായിരിക്കും. മനസ്സിലാകില്ലേ?
നാം എത്ര അധികാരം പോലും മറ്റാർക്കും ഉണ്ടായിരിക്കുന്നതല്ല. ആ ദിവസത്തിൻ്റെ വലിപ്പം നിങ്ങളെണ്ണി വരുന്ന 1000 കൊല്ലമാണെന്ന് പറഞ്ഞത് അന്ത്യനാളിനെക്കുറിച്ചാണ്. ആ നാളിനെക്കുറിച്ചു തന്നെ സൂറത്തുൽ മഅരിജിൽ അല്ലാഹു സൂറത്തുൽ 50,000 കൊല്ലത്തെ വലിപ്പമുള്ള ദിവസം എന്നും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം 1000 കൊല്ലം എന്നുമുണ്ട്, 50,000 കൊല്ലം എന്നുമുണ്ട് ഇതേ ദിവസത്തെ. അപ്പൊ പിന്നെ എന്താണ് ഇതിന്റെ കൃത്യമായ കണക്ക് പറഞ്ഞതല്ല, ആ ദിവസത്തിനെ കുറിച്ച് പറഞ്ഞതാണ്, അതിൻ്റെ വലുപ്പത്തെക്കുറിച്ച് പറഞ്ഞതാണ്, അതിൻ്റെ തീവ്രതയെക്കുറിച്ച് പറഞ്ഞതാണ്, അതിൻ്റെ ആ വലുപ്പം അതിൻ്റെ വിഷമങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ്. ആ ദിവസത്തിൽ വരാനിരിക്കുന്ന അതിൻ്റെ ഏറ്റവും ഭയങ്കരവും ഗൗരവവും കാണിക്കുന്നതാണ്. അല്ലാതെ ഇത് കറക്റ്റായ ഇളവാണെന്ന് പറയാൻ കഴിയില്ല, അല്ലാഹു അഅലം, അങ്ങനെ പറയാൻ കഴിയില്ല. അതിൻ്റെ ഭയങ്കരത അങ്ങനെ 50,000 കൊല്ലം നിങ്ങൾ എണ്ണി വരുന്ന ദിവസം, അതല്ലെങ്കിൽ 1000 കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ദിവസം വലിയ വല്ലാത്ത ദിവസമാണ്. അന്ന് അല്ലാഹുവിനല്ലാതെ മറ്റാൾക്കും കഴിവില്ല എന്നറിയിക്കുകയാണ് ഈ ആയത്തിലൂടെ എന്ന് പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്. സത്യവിശ്വാസികളായ സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, നല്ല മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം ഒരു നിസ്കാരത്തിൻ്റെ സമയം മാത്രമുള്ളതായിട്ടാണ് അനുഭവപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യങ്ങൾ അരുളിയിട്ടുണ്ട്. അത് നമ്മളിവിടെ ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യങ്ങൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഒരു നിസ്കാര സമയം പോലെയാണ്, ഒരു നിസ്കാര സമയം പോലെയാണ്. മസീഹ് ദജ്ജാലിൻ്റെ കഥ പറയുന്ന സ്ഥലത്ത്, മസീഹ് ദജ്ജാലിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് വളരെ വ്യക്തമായിട്ട് ഇതിനൊക്കെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഈ ഭൂമിയിൽ 1 കൊല്ലത്തെ ദൈർഘ്യമുള്ള ഒരു ദിവസം ഉണ്ടായിരിക്കും, 1 കൊല്ലത്തെ ദൈർഘ്യമുള്ള ഒരു ദിവസം ഉണ്ടായിരിക്കും ഖിയാമത്ത് നാളുമായി ദജ്ജാൽ വരുന്ന സമയത്ത് എന്ന്. ദജ്ജാലിൻ്റെ ജീവൻ എത്ര, 40 ദിവസമാണ് ദജ്ജാൽ ഇവിടെ ഭൂമിയിൽ ഉണ്ടാക്കുക. ആ 40 ദിവസത്തിൽ ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം 1 കൊല്ലമുണ്ട്, 1 ദിവസത്തിൻ്റെ ദൈർഘ്യം 1 കൊല്ലമുണ്ട് എന്നൊക്കെ കാണാൻ കഴിയും. ആ 1 കൊല്ലത്തിൽ നിങ്ങൾ അപ്പം റസൂലുള്ളാഹിനോട് ചോദിച്ചാൽ, നബിയെ അപ്പം ഞങ്ങൾ ഫർള് നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കണം, അത് നിങ്ങൾ സമയം കണക്കാക്കി നിസ്കരിക്കണം, അപ്പോൾ 1 കൊല്ലത്തെ നിസ്കാരവും നിസ്കരിക്കേണ്ടി വരും, പക്ഷേ ഒരു ദിവസമായിട്ടുണ്ടാവൂല എന്നർത്ഥം, അങ്ങനത്തെ ദിവസവുമുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ, ദാലിക തദ്ബീറു അൽഫസനഹ മിനസ്സന ദുനിയ ഐ യഖളി അംറ കുല്ലി ഷൈൻ ലി അൽഫസനതി ഫീ യൗമിൻ വാഹിദിൻ ഥുമ്മ യൽഖീ ലൽ മലായിക ഫൈദാ മദത് ഖളാ ലി അൽഫസനതി ഉഖ്ര ഥുമ്മ കദാലിക അബദ ഖാല മുജായ വഖില ഹാലിൽ അറജ് എന്നൊക്കെ അവിടെ ഒരുപാട് ചർച്ചകൾ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ആ പറഞ്ഞത്? പലവിധം ഇമാമികളും പറഞ്ഞത് അത് ആ ദിവസത്തിൻ്റെ കൃത്യമായ കണക്കല്ല, മറിച്ച് അത് എത്രയുണ്ട് അതിൻ്റെ ഭയാനകതയും മറ്റുമൊക്കെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അബസുമ്മയാറുജു എന്ന് പറയുന്നത് യസ്അദു മിനല്ലാർദിയോ മിൻഹ യൻസിലു ബിയാ യഹ്ബിതു ഇലൈഹ, അങ്ങനെ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകും എന്നർത്ഥം. ഇതൊക്കെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത മസീഹ് ദജ്ജാലിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, മസീഹ് ദജ്ജാലിനെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്, അതൊക്കെ വലിയ വലിയ വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫിയോമിൻ കാന മിഖ്ദാറു 50,000 സന എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു മഅരിജിൽ പറഞ്ഞ 50,000 കൊല്ലവും ഉണ്ട്, 1000 കൊല്ലവും ഈ ആയത്തിലും പറഞ്ഞു. അബസുമ്മ സുഇലാന സയ്യിദു മുസ്ഫ ഖാല അദരി ഫ അഖ്ബർതു ബിഖൗലി ഇബ്നു അബ്ബാസ് المصيب للمسيب هذا ابن عباس اتقى ان يقول فيها وهو عالم مني ثم تكلم العلماء في ذلك ان ايه سال السائل هو اشاره الى يوم القيامه بخلاف هذه الايه انت الله ذلك عالم الغيب والشهاده عالم الغيب والشهاده العزيز الرحيم ذلك عالم الغيب والشهاده അവൻ അദൃശ്യകാര്യങ്ങളും ദൃശ്യകാര്യങ്ങളും
അറിയുന്നവനും പ്രതാപശാലിയും പരമകാരുണ്യകനുമാണ്. അള്ളാഹുവിന്റെ സിഫത്ത് വീണ്ടും പറയുന്നു, ദാലിക അല്ലാഹു ആലിമുൽ ഗൈബ്, വൈബായ അദൃശ്യകാര്യങ്ങൾ അറിയുന്നവനാണ്. വശഹാദ, ദൃശ്യകാര്യങ്ങളും അറിയുന്നവനാണ്. അൽ അസീസ്, അവൻ അസീസാണ്, പ്രതാപശാലിയാണ്. അർ റഹീം, അവൻ പരമകാരുണ്യവാനുമാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പറഞ്ഞു. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വിശദീകരിച്ചുകൊണ്ട് അടുത്ത ആയത്തിലേക്ക് കടക്കുന്നു. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖ വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ. അല്ലദീ, എങ്ങനത്തെ അല്ലാഹു ആണെന്നറിയുമോ, അഹ്സന കുല്ല ഷൈഇൻ ഖലഖ, താൻ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെയും അവൻ നന്നാക്കിയിട്ടുണ്ട്, ബലവത്താക്കിയിട്ടുണ്ട്, അഖ്വ നൽകിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു വീണ്ടും ഒന്നുകൂടെ പ്രത്യേകമാക്കി പറയുന്നു, വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ, മനുഷ്യനെ ഞാൻ, മനുഷ്യന്റെ സൃഷ്ടിപ്പ് കളിമണ്ണിൽ നിന്നാണ് അവൻ ആരംഭിച്ചിട്ടുള്ളത്. എല്ലാ സൃഷ്ടികളെയും നന്നാക്കി സൃഷ്ടിച്ചിട്ടുണ്ട്, എന്നാൽ മനുഷ്യരെ ഒന്നുകൂടെ നന്നാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കാണ് സ്ഥാനം കൂടുതൽ എന്നർത്ഥം. അള്ളാഹുവിൻ്റെ മഹത്വത്തിലും പ്രതാപത്തിലും ശങ്കിക്കുന്നവരോ അവയഥോഗ്യം ഗ്രഹിക്കുന്നവരോ ആയ മുശ്രിക്കുകളെ പരാമർശിച്ചാണല്ലോ ഇവിടെ നമ്മൾ വിഷയം തുടങ്ങിയിട്ടുള്ളത്. മുശ്രിക്കുകൾക്കെതിരായിട്ടാണല്ലോ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും ആദ്യനാളിൻ്റെ തനിമയും ബ്രഹ്മാണ്ട കടാഹത്തിൻ്റെ ഭരണ സംവിധാനങ്ങളും ഒക്കെ സർവശക്തനും സർവജ്ഞനുമായ അള്ളാഹുവിൻ്റെ നിർവിഘ്നം നടത്തിക്കൊണ്ടുവരാൻ കഴിയുന്നു. അവൻ്റെ ആ ശക്തിയിലൊന്നും ഒട്ടും സംശയിക്കേണ്ടതില്ല. ദാലിക ആലിമുൽ ഗൈബി വശഹാദ, അള്ളാഹു എല്ലാ ദൃശ്യങ്ങളും ദൃശ്യങ്ങളൊക്കെ അറിയുന്നവനാണ് എന്ന് പരിശുദ്ധമായ ആയത്തുകളെ കൊണ്ട് വ്യക്തമാക്കി ഇവിടെ അദൃശ്യ കാര്യങ്ങളും കൺമുമ്പിൽ വെളിപ്പെട്ടു നിൽക്കുന്ന കാര്യങ്ങളുമൊക്കെ സംബന്ധിച്ച് അവൻ സമൂലം അറിയുന്നവനും ഗ്രഹിക്കുന്നവനുമാണ്, അങ്ങേയറ്റം പ്രതാപശാലിയുമാണ്, ഇത്രമാത്രം ശക്തിയും സ്വാധീനവും ഉള്ളവനാണെന്ന് പറയുമ്പോൾ അവനൊരു ക്രൂരനായിരിക്കുമെന്ന് ആളുകൾ ചിന്തിക്കുക. എന്നാൽ അള്ളാഹു ആ ധാരണയ്ക്ക് വിപരീതമായി കാരുണ്യത്തിൻ്റെ കരണക്കടലത്രേ സൃഷ്ടിപ്പിൻ്റെ കാര്യം ചിന്തിച്ചു നോക്കിയാലും അതിൻ്റെ മഹത്വം സുസ്പഷ്ടമായി കാണാം. എത്ര ദൃഢകീരണത്തോടെയാണ് സൃഷ്ടികൾ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്, പടക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിശിഷ്ട സൃഷ്ടിയും ഓരോ സൃഷ്ടികളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സൃഷ്ടികളെക്കുറിച്ച് പഠിക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ്, അള്ളാഹു ഓരോന്നിൻ്റെയും സൃഷ്ടിപ്പുകളെല്ലാം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാ സൃഷ്ടികളെക്കുറിച്ച് പറഞ്ഞ് പിന്നീട് അള്ളാഹു അതിബുദ്ധിജീവിയും സംസ്കാരമുള്ള മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നു, മിൻതീൻ, അവനെ അള്ളാഹു പഠിച്ചിട്ടുള്ളത് തീൻ കളിമണ്ണ് ഉപയോഗിച്ചാണ്. ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിനെ സംബന്ധിച്ച് പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ശക്തികളെ കുറിച്ച് പറഞ്ഞിട്ടു. ഈ രണ്ട് മൂന്ന് ആയത്തുകളാണ് ഈ ആയത്തുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതും കേട്ടതൊക്കെ സ്വീകരിക്കട്ടെ, നമ്മൾ കബൂലാക്കട്ടെ. അള്ളാഹു നമുക്ക് ധാരാളം പഠിക്കുവാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ ഖുർആൻ കൊണ്ട് രക്ഷപ്പെടുന്ന ആളുകൾ നമ്മൾ പെടുത്തി തരട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.